കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ജീവിതങ്ങൾ. പ്രിയ നിറഞ്ഞവരെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആത്മീയമായ സ്നേഹത്തിൻ്റെ സത്ത അടങ്ങിയിരിക്കുന്നത് ദിവ്യ കാരുണ്യത്തിലാണ്. ദിവ്യ കാരുണ്യം ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിക്കുന്നിടത്ത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആത്മീയ സ്നേഹത്തിൻ്റെ അസത്ത മുഴുവൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് ദേവാലയവും സക്രാരിയും വിശുദ്ധ കുർബാനയുമൊക്കെ ഒരു ക്രിസ്ത്യാനിയുടെ പവർ ഹൗസ് ആണെന്ന് പറയുന്നത്, ശക്തി കേന്ദ്രമാണെന്ന് പറയുന്നത്. ഈ ശക്തി കേന്ദ്രത്തിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്ന ഊർജമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാൽവരിയും കയറുവാൻ നമ്മെ പ്രാപ്തരാകുന്നത്. കാൽവരി നമ്മിൽ നിന്നും ഒഴിവാകണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മല കയറുവാനുള്ള കാൽവരി മല കയറുവാനുള്ള ശക്തി നൽകണമേ എന്ന് ആണ് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. ഈ ശക്തി നമുക്ക് ലഭിക്കുന്നത് തിരുഹൃദയത്തിൻ്റെ ആത്മീയ സ്നേഹസത്തയായ ദിവ്യ കാരുണ്യത്തിൽ നിന്നാണ്. ആ തിരുഹൃദയത്തിൻ്റെ സന്നിധി തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതാ സ്നേഹത്തിൻ്റെ സത്തയായി രൂപാന്തരപ്പെടുന്നു, അത് ദിവ്യ കാരുണ്യമായി മാറുന്നു. പ്രിയ നിറഞ്ഞവരെ, ഈ ദിവ്യ കാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. അനുദിനം വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് ആ വിശുദ്ധ കുർബാനയെ ഉൾക്കൊണ്ട് ആ തിരുഹൃദയത്തിൻ്റെ സ്നേഹവും ആ തിരുഹൃദയത്തിൻ്റെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വായത്തമാക്കാം. വിശുദ്ധ പൗലോസിനെ പോലെ പറയാം, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന്. ഓരോ വിശുദ്ധ കുർബാന സ്വീകരണവും ഓരോ ദിവ്യബലിയും ഈ ക്രിസ്തുവിൻ്റെ ഹൃദയമാകുവാനുള്ള ഒരു പരിവർത്തനത്തിലേക്ക് നമ്മെ എടുത്തുയർത്തുകയാണ്. പ്രിയം നിറഞ്ഞവരെ, ആ ക്രിസ്തുവിൻ്റെ ഹൃദയമാകുന്ന ഒരു മാറ്റമാണ് ഈ ജൂൺ മാസത്തിൽ തിരുഹൃദയ ഭക്തി നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോനാഥ, ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയം പോലെയാക്കണമേ. തിരുഹൃദയ സ്നേഹത്തിൻ്റെ സത്ത ദിവ്യകാരുണ്യത്തിലൂടെ ഓരോ ദിനവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ദൈവ കേന്ദ്രീകൃതമാക്കി നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ജീവനിൽ നീ കരുണയിഴും തണലായി തരളിത സ്നേഹമോടെ തഴുകിടുവാൻ വരണേ. ഇനിയുമെൻ ജീവനിൽ നീ കരുണയിഴും തണലായി സ്നേഹമോടെ തഴുകിടുവാൻ വരണേ. ഇനി എൻ്റെ പാലകനായി അലിവേഴും മോചകനായി അഴലുകൾ നീക്കിടുമെൻ അരികിലെ സ്നേഹ ഹൃദയത്തിൻ മുൻപിൽ മെഴുതിരി നാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.